പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ടൊയോട്ട ഇന്നോവ കാർസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റേ ഡീറ്റെയിൽസും അയച്ചിരിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ കിട്ടും. നമ്മളാദ്യം കാണാൻ വേണ്ടി പോകുന്നത് 2009 രജിസ്ട്രേഷൻ ഇന്നോവയാണ്. ജി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 130,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയേഴ്സും 70% അടുത്ത് ടയേഴ്സ് ഉണ്ട്. ഈ ഒരു 2009 രജിസ്ട്രേഷൻ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 280,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2009 രജിസ്ട്രേഷൻ വണ്ടിയുടെ തന്നെ വണ്ടിക്ക് ലോൺ കിട്ടത്തില്ല. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടി എടുക്കും. 2008 രജിസ്ട്രേഷൻ ഇന്നോവയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. ജി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 140,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും ആവറേജ് കണ്ടീഷനുള്ളത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 12-13 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2008 രജിസ്ട്രേഷൻ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 260,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2008 രജിസ്ട്രേഷൻ വണ്ടിയായിട്ടാണ് ഇതിന് ലോൺ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത് നമ്മൾ കാണാൻ പഠിക്കുന്നത് 2014 രജിസ്ട്രേഷൻ ഇന്നോവയാണ്. ജി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 160,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, സിംഗിൾ എയർ ബാഗ്, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയേഴ്സും 60% മുകളിൽ ടയേഴ്സുമുണ്ട്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 12-13 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 610,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയായിട്ടാണ് ഇതിന് ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് ആണെങ്കിൽ 70% മുകളിൽ ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും. നമ്മൾ അടുത്ത കാണാൻ വേണ്ടി പോകുന്നത് 2007 രജിസ്ട്രേഷൻ ഇന്നോവയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 130,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, റിയർ വൈപ്പർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയേഴ്സും 60% ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 11-12 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2007 രജിസ്ട്രേഷൻ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 240,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2007 രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ലോൺ കിട്ടത്തില്ല. അപ്പോൾ വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. 2017 രജിസ്ട്രേഷൻ ഇന്നോവയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. G4 ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 48,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്.
വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫ്ലെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്ക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് എന്നാൽ 4 ടയേഴ്സും 70% ടയേഴ്സും ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 12-13 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2017 രജിസ്ട്രേഷൻ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 12 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2017 രജിസ്ട്രേഷൻ വേണ്ടിയുണ്ട്. നല്ലൊരു ട്രാക്ക് ലക്ഷം 80% മുകളിൽ ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത് നമ്മൾ കാണാൻ പറ്റുന്നത് 2014 രജിസ്ട്രേഷൻ ഇന്നോവയാണ്. V ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 80,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫ്ലെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്ക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഡീഫോഗർ, റിയർ വൈപ്പർ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അതുപോലെ തന്നെ അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് എന്നാൽ 4 ടയേഴ്സും 60% മുകളിൽ ടയേഴ്സും ഉണ്ട്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 840,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയായത് തന്നെ ഇതിന് ലോണും കിട്ടുന്നതായിരിക്കും. നല്ലൊരു ട്രാക്ക് ലാസ്മാണ്. 80% ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നമ്മുടെ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ സ്പിൻ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ ബൈ ബൈ.